പ്രതിസന്ധി രൂക്ഷമായി സൗദിയിൽ മലയാളികൾ അടക്കമുള്ളവരുടെ ഇന്ത്യക്കാരുടെ ദുരിതം തുടരുകയാണ്. ലേബർ ക്യാമ്പുകളിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ പ്രതികരണങ്ങൾ പീപ്പിൾ ടിവിക്ക് ലഭ്യമായി. ഇന്ത്യ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് 10,000-ൽ കൂടുതൽ തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നു. ഞങ്ങൾ കഴിഞ്ഞ 7 മാസമായിട്ട് ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ അക്കാമ 1,000-ൽ കൂടുതൽ ആൾക്കാരുടെ അക്കാമകൾ ഇങ്ങനെ 6 മാസമോ 8 മാസമോ 9 മാസമോ ആയിട്ട് എക്സ്പയറായിട്ട് ജോലിക്ക് പോകാൻ കഴിയാതെ പുറത്തോട്ട് ക്യാമ്പിന് പുറത്തിറങ്ങാൻ വയ്യ. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. ആ അവസ്ഥയിൽ ഞങ്ങൾ ജോലിക്ക് പോകാൻ കഴിയാതെ 1,000-ക്കണക്കിന് ആളുകൾ ഈ ക്യാമ്പിനകത്ത് തന്നെ കഴിയുന്നുണ്ട്. എല്ലാവരും മോളെടുക്കുന്നില്ല. ഓഫീസെല്ലാം അടച്ച്, ഓഫീസെല്ലാം ക്ലോസ് ചെയ്തു. ഒരു മുതിർമാരും ഇവിടെ ഇല്ല. ആരെ വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് വകുപ്പ് ആണെങ്കിലും ഇടപെടുന്നില്ല. ഞങ്ങൾ ആകെപ്പാടെ പട്ടിണിയാണ്. ഈ ക്യാമ്പിനകത്ത് ടോട്ടൽ 3,000 പേരുണ്ട്. അതിനകത്ത് 700 പേരോളം മലയാളികളാണ്. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഫിലിപ്പീൻസിലാണെങ്കിൽ അവരുടെ ഗവൺമെൻറ് വന്ന് ഇടപെട്ടു. അവർക്ക് എല്ലാവർക്കും 1,500 റിയാലും അവരുടെ വീട്ടിലേക്ക് ഒരു 600 റിയാലും വെച്ച് അയച്ചു കൊടുത്തു. ഞങ്ങൾക്കാണെങ്കിൽ ടെലഫോൺ ചെയ്യാൻ പോലും പൈസ ഇല്ലാത്ത ഈ സിറ്റുവേഷനാണ്. ഇന്ത്യ ഗവൺമെൻറ് എങ്ങനെയെങ്കിലും വന്ന് ഞങ്ങളെ ഇവിടെ സഹായിച്ച് ഞങ്ങളെ കൊണ്ടുപോവുകയും ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരികയും ഇന്ത്യയിൽ ഞാൻ هذا معلوم محمد بن سلمان ملك سلمان مشوف ملك سلمان سلام الحين اكل ما في اكل ما في سري ما في اقامه ما في اشرى ما اشرى ما في شري اشرى 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 قال هنا كل نفر ميديكال ما في كل نفر هنا اكل 4 يوم ما في اكل ما في مويا ما في كثير وجه تبان كله شرطه يشتكي اشرى ما انا شرطه شرطه هنا يجي الامن الامن وكلا كلام 4 شهر انا يجي الحين شوف كم شهر ما يجي شرطه وين روح هذا كله مسكين نفر على وين روح بابا موت ما في روح انا باكستان اي كم ما في انا 10 جفار وادي ما في കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. 10, 13, 14 വർഷത്തോളം ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ശമ്പളവും ഇല്ല. 7 മാസത്തോളം ശമ്പളം ഇല്ലാതെ 1 മാസമായി ഞങ്ങൾക്ക് ഫുഡ് ഒന്നും തരുന്നില്ല. കുടിക്കാൻ വെള്ളവും ഇല്ല. എല്ലാ മലയാളികളും ഒരുപാട് ഇന്ത്യക്കാർ 10,000 ആൾക്കാർ ഇവിടെ പ്രയാസത്തിലാണുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഈ ഗവൺമെൻറ് ഇടപെട്ട് എംബസി മുഖേന ഇടപെട്ട് ഞങ്ങളെ എല്ലാ ആനുകൂല്യങ്ങളും തന്ന് ഞങ്ങളെ നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് അയക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും കേരള മുഖ്യമന്ത്രി ഞങ്ങൾ ഈ പ്രവാസികാര്യത്തിൽ ഇടപെടണം. പ്രവാസികാര്യ മന്ത്രി ഇടപെട്ട് ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ആനുകൂല്യങ്ങൾ തന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് അയക്കണം. സൗദിയിലെ ലേബർ ക്യാമ്പിലെ ദൃശ്യങ്ങളും സോജക്സ് കമ്പനിയിൽ കുടുങ്ങിക്കിടക്കുന്ന 72 മലയാളികളുടെ വിവരങ്ങളും പീപ്പിൾ ടി വി പുറത്തുവിട്ടു. സൗദിയിൽ 5,807 ഇന്ത്യക്കാരാണ് കുടുങ്ങിക്കിടക്കുന്നത്. റിയാദിൽ 175 മലയാളികളും ദമാമിൽ 75 ജിദ്ദയിൽ 100-ൽ താഴെ മലയാളികളും കുടുങ്ങിക്കിടക്കുകയാണ്. വിവരങ്ങളുമായി സൗദിയിൽ നിന്നും EM അഷ്റഫ് ചേരുകയാണ്. അഷ്റഫ്, നിലവിലെ സാഹചര്യം എന്താണ്? ഒപ്പം കുടുങ്ങിക്കിടക്കുന്നവരെ മോചിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടികൾ എത്രത്തോളം ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു? സൗദി അറേബ്യയിലെ ദമാമിലും റിയാദിലും ജിദ്ദയിലും പ്രധാനമായും ജിദ്ദയിലാണ് കൂടുതൽ തൊഴിലാളികൾ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്. മാസങ്ങളായി ഇവർക്ക് ശമ്പളമില്ല, ഭക്ഷണം കിട്ടാനില്ല. വൃത്തിഹീനമായ ചുറ്റുപാടിൽ, അതായത് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വെള്ളം വന്ന് റൂമുകളിലേക്ക് വന്ന്, അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദുരിതാവസ്ഥ എന്ന് പറയുന്നതിന് ഏറ്റവും വലിയൊരു, അതായത് എങ്ങനെ ജീവിക്കും എന്ന് തന്നെ അറിയാത്ത വിധത്തിൽ വളരെ ഇത്രയും ദുരിതം ഈ അടുത്ത കാലത്തൊന്നും ഒരു ലേബർ ക്യാമ്പിലും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിന് പ്രധാനമായ കാരണം പറയുന്നത്, അല്ലെങ്കിൽ അന്വേഷിക്കേണ്ടത്, ഈ തൊഴിലാളികളെ ഈ ഇത്രയും വളരെ മോശമായ രീതിയിൽ ആക്കിയതിന് പിന്നിൽ റിക്രൂട്ടിംഗ് കമ്പനിക്കാരായ ഇടനിലക്കാരുണ്ട്. ഈ കമ്പനി യഥാർത്ഥ മുതലാളികളിൽ നിന്ന്, മുതലാളിമാരിൽ നിന്നും ഉടമകളിൽ നിന്നും ഈ തൊഴിലാളികൾക്ക് വലിയ തോതിലുള്ള ശമ്പളം നിശ്ചയിക്കുകയും എന്നാൽ ചെറിയ ശമ്പളം കൊടുത്തുകൊണ്ട് ഇവരെ ഈ ലേബർ ക്യാമ്പിലെ ദുരിതാവസ്ഥയിലാക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള റിക്രൂട്ടിംഗ് കമ്പനികളാണ്. ഈ മനുഷ്യ വിഭവശേഷി കാറ്റിയാക്കുമ്പോൾ റിക്രൂട്ടിംഗ് ഏജൻസികളെ നിയന്ത്രിക്കാത്തത് കൊണ്ട് എത്രയാണ് ശമ്പളം തൊഴിലാളികൾക്ക് എന്നത് നിശ്ചയിക്കാത്തത് കൊണ്ട്, തൊഴിലാളികൾക്ക് തന്നെ അറിയില്ല. അവർക്കൊരു പേപ്പർ കൊടുത്തിട്ട് ആ പേപ്പറിൽ ഒപ്പിടാൻ മാത്രമാണ് പറയുക, അതിലെത്രയാണ് ശമ്പളം എന്ന് പറയില്ല. അങ്ങനെ ഒരുതരം ചൂഷണ വ്യവസ്ഥ ഇടനിലക്കാരായി റിക്രൂട്ടിംഗ് ഏജന്റുമാർ നടത്തുന്നതുകൊണ്ടാണ് ഇത്രയും വലിയ ദുരിതം വന്നത്. ഒരു കമ്പനി പ്രതിസന്ധിയിലായപ്പോൾ ഇത്രയും വലിയൊരു ദുരിതാവസ്ഥ ഉണ്ടാകുന്നതിന് യഥാർത്ഥ ശമ്പളം കൊടുക്കാത്തതിന് പ്രധാനമായും കാരണം ഇടനിലക്കാരാണ്. സൗദിയിൽ ശമ്പളമില്ലാതെ ദുരിതത്തിലായ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിനുള്ള നടപടി വിദേശകാര്യ മന്ത്രാലയം ഊർജിതമാക്കി. സൗദിയിലേക്ക് തിരിക്കുന്ന വിദേശകാര്യ സഹമന്ത്രി VK സിംഗ് ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നടത്തും. ശമ്പള കുടിശ്ശിക പരിഹരിക്കാനുള്ള നിയമസഹായവും വിദേശകാര്യ സഹമന്ത്രി ആവശ്യപ്പെടും. സൗദിയിൽ കുടുങ്ങിയ തൊഴിലാളികളെ തിരികെ ഇന്ത്യയിലെത്തിക്കാൻ എല്ലാവിധ സഹായവും നൽകുമെന്ന് ഇന്ത്യയിലെ സൗദി സ്ഥാനപതി ഉറപ്പു നൽകി. ഇതിനായി പ്രത്യേക വിമാന സർവീസ് ഏർപ്പെടുത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. 700-ൽ പരം മലയാളികളടക്കം 10,000-ലേറെ ഇന്ത്യൻ തൊഴിലാളികൾ ജോലി നഷ്ടപ്പെട്ട് ഗൾഫിൽ കുരുങ്ങിയെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോഴും സ്ഥിരീകരിക്കുന്നത്.
സൗദിയിലെത്തുന്ന വിദേശകാര്യ സഹമന്ത്രി വി കെ സിംഗ് സൗദി അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ തൊഴിലാളികൾക്ക് എക്സിറ്റ് വിസ വേഗത്തിൽ നൽകണമെന്ന് വിദേശകാര്യ സഹമന്ത്രി ആവശ്യപ്പെടും. എക്സിറ്റ് വിസയ്ക്ക് കമ്പനികളുടെ എതിർപ്പില്ലാ രേഖ വേണമെന്നാണ് നിയമം. എന്നാൽ കമ്പനികൾ പൂട്ടി ഉടമകൾ സ്ഥലം വിട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എൻ ഒ സി ഇല്ലാതെ വിസ ലഭ്യമാക്കാൻ ഇന്ത്യ ആവശ്യപ്പെടും. 3172 ഇന്ത്യൻ തൊഴിലാളികളാണ് റിയാദിൽ മാത്രം കുരുങ്ങിയിരിക്കുന്നത്. സൗദിയിൽ ഓജർ എന്ന നിർമ്മാണ കമ്പനിയിലെ 2450 തൊഴിലാളികൾ മാസങ്ങളായി ശമ്പളം പോലും ലഭിക്കാതെ ലേബർ ക്യാമ്പിൽ പട്ടിണിയിലാണ്. ഇന്ത്യയിലെ സൗദി സ്ഥാനപതി മുഹമ്മദ് അൽസാദിയുമായി വിദേശകാര്യ സഹമന്ത്രി എം ജെ അക്ബർ കൂടിക്കാഴ്ച നടത്തി. തൊഴിലാളികളെ തിരികെ നാട്ടിലെത്തിക്കാൻ വേണ്ട എല്ലാ സഹായവും നൽകുമെന്ന് സൗദി സ്ഥാനപതി വ്യക്തമാക്കി. ഇതിനായി പ്രത്യേക വിമാന സർവീസുകൾ നടപ്പാക്കാനും വിദേശകാര്യ മന്ത്രാലയം ആലോചിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. 300 മലയാളികൾ സൗദിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇവരെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. തിരികെ വാർത്തകളിലേക്ക്. കെ എം മാണി ബി ജെ പിയോടൊപ്പം പോകുന്നത് ആത്മഹത്യാപരമെന്ന് കുഞ്ഞാലിക്കുട്ടി. മാണിയും ബി ജെ പിയും ആശയപരമായി യോജിക്കില്ല. മാണിക്ക് യു ഡി എഫിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും അവ ചർച്ചകളിലൂടെ പരിഹരിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട് പറഞ്ഞു. ബി ജെ പിയോട് കൂടുക എന്ന് പറയുമ്പോൾ അത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. അതോടുകൂടി കൂടുന്നവരുടെ ഭാവി എന്താവും എന്ന് രണ്ട് പ്രാവശ്യം കൂടുന്നവർക്ക് ആലോചിക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി അത്തരമുള്ള ആത്മഹത്യാപരമായ നിലപാടെടുക്കും എന്ന് ഞങ്ങളാരും കരുതുന്നില്ല. വിവാദ പ്രസംഗത്തിൽ ആർ ബാലകൃഷ്ണപിള്ളയുടെ വിശദീകരണം തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നും താൻ ന്യൂനപക്ഷ വിരുദ്ധനല്ലെന്നും ബാലകൃഷ്ണപിള്ള. ആർക്കെങ്കിലും വിഷമമുണ്ടായെങ്കിൽ നിർവ്യാജമായ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും പിള്ള വ്യക്തമാക്കി. ശുദ്ധമായ വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കൊടുത്ത ഒരു നടപടിയാണ്. അത് കൊടുത്തതാരാണെന്നും ചെയ്തതാരാണെന്നും ഒക്കെ എനിക്കറിയാം. എനിക്കതിനൊന്നും പരാതിയില്ല, കാരണം ഞാൻ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല. പീപ്പിൾ ഇംപാക്ട്. റിസോഴ്സ് അധ്യാപക നിയമനത്തിൽ ക്രമക്കേട് നടന്നുവെന്ന വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. ഐ ഡി സെൽ ഡി ഡി രാജന്റെ മുൻകാല പ്രവർത്തനങ്ങൾ അന്വേഷിക്കും. രാജന് പകരം മറ്റൊരാൾക്ക് ചുമതല നൽകും. ഇനിയുള്ള നിയമനങ്ങൾ സുതാര്യമായിരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. റിസോഴ്സ് ടീച്ചർമാരുടെ നിയമനത്തിനായി ഐ ഇ ഡി സെൽ ഡെപ്യൂട്ടി ഡയറക്ടർ ആർ രാജനും സഹായ ജ്യോതിഷും കോഴ ആവശ്യപ്പെടുന്ന ഒളിക്യാമറ ദൃശ്യങ്ങൾ പീപ്പിൾ ടി വി പുറത്തുവിട്ടതിനെ തുടർന്ന് രാജനെതിരെ വിവിധ കോണുകളിൽ നിന്നും വ്യാപക പരാതികളാണ് ഉയരുന്നത്. പീപ്പിൾ വാർത്തയെ തുടർന്ന് രാജനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് അഡീഷണൽ ഡി പി ഐയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് റിസോഴ്സ് ടീച്ചർ നിയമനത്തിൽ ക്രമക്കേട് നടന്നതായി ബോധ്യപ്പെട്ടുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് വ്യക്തമാക്കിയത്. ഡി ഡി രാജന്റെ മുൻകാല പ്രവർത്തനങ്ങളെപ്പറ്റി അന്വേഷിക്കും. രാജന് പകരം മറ്റൊരാൾക്ക് ചുമതല നൽകിയതിനു ശേഷമായിരിക്കും ഇനി നിയമനങ്ങൾ നടത്തുക. നിയമനങ്ങൾ സുതാര്യമായിരിക്കുമെന്നും മന്ത്രി പീപ്പിൾ ടി വിയോട് പറഞ്ഞു. റിസോഴ്സ് ടീച്ചേഴ്സിനെ എടുക്കുന്ന പ്രക്രിയയിൽ ഒരുപാട് അപാകതകളും പ്രശ്നങ്ങളും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തുകയാണ്. എന്താണ് ഇതുവരെ ഉണ്ടായത്, ബാക്ക് ഫയൽസ് പരിശോധിക്കുക. ഇതിനു മുമ്പ് നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഇത്തവണ നടക്കേണ്ടുന്ന ഇൻ്റർവ്യൂവിൽ എന്തെങ്കിലും തെറ്റായ പ്രിപ്പറേറ്ററി സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെ പൂർണ്ണമായിട്ടും ഈ സെലക്ഷൻ ട്രാൻസ്പെറൻ്റ് ആകത്തക്ക രീതിയിലുള്ള ഒരു മെഷർ എന്ന രീതിയിലാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് മറ്റൊരാൾക്ക് ചുമതല കൊടുത്തുകൊണ്ട് ഈ പരിശോധനകൾക്ക് കഴിഞ്ഞ് സുതാര്യമായി തന്നെ ആർക്കും എതിർപ്പില്ലാത്ത രീതിയിൽ സെലക്ഷൻ പൂർത്തിയാകും. പിതൃസ്മരണയിൽ കർക്കിടക വാവ് ബലിതർപ്പണം. പ്രധാന കേന്ദ്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രം, ആലുവ മണപ്പുറം, തിരുനാവായ എന്നിവിടങ്ങളിൽ 10,000 ബലിയിടാനെത്തിയിരുന്നത്. കർക്കിടക വാവ് ദിനമായി ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇന്ന് ബലിതർപ്പണം നടത്തിയത്. തിരുവനന്തപുരത്ത് തിരുവല്ലം പരശുരാമ ക്ഷേത്രം, വർക്കല പാപനാശം, അരുവിപ്പുറം ശിവക്ഷേത്രം, ശംഖുമുഖം തുടങ്ങിയവിടങ്ങളിലാണ് പ്രധാനമായും ബലിതർപ്പണം നടന്നത്. പുലർച്ചെ 3:45 ബലിതർപ്പണ കർമ്മങ്ങൾ ആരംഭിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നഗരസഭയും ചേർന്നാണ് ബലിതർപ്പണത്തിനായുള്ള ക്രമീകരണങ്ങൾ നടത്തിയത്. ഓരോ കേന്ദ്രങ്ങളിലും 30 പുരോഹിതന്മാരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. മധ്യകേരളത്തിൽ ആലുവ മണപ്പുറത്തും അദ്വൈതാശ്രമത്തിലുമായിട്ടാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ആലുവ മണപ്പുറത്തും ആലുവയിലും വൻ ഭക്തജന പ്രവാഹമായിരുന്നു. അതേസമയം മലബാർ മേഖലയിൽ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ 10,000 ആളുകളാണ് ബലിതർപ്പണത്തിനായി എത്തിച്ചേർന്നത്. 16 പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ പുലർച്ചെ 2 മണിയോടെയാണ് കർമ്മങ്ങൾ ആരംഭിച്ചത്.
വയനാട് തിരുനെല്ലി ക്ഷേത്രത്തിലും കോഴിക്കോട് വരക്കൽ ബീച്ചിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. ന്യൂസ് ഡെസ്ക്. 4 പതിറ്റാണ്ട് മുമ്പ് റവന്യൂ വകുപ്പ് പട്ടയം നൽകിയ ഭൂമിയിൽ താമസിക്കുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ള 24 കുടുംബങ്ങൾക്ക് വനംവകുപ്പിന്റെ കുടിയിറക്ക് ഭീഷണി. കാസർഗോഡ് ജില്ലയിലെ വെസ്റ്റേലേരി ചാമക്കുളം സ്വദേശികളാണ് ആശങ്കയിൽ കഴിയുന്നത്. സർക്കാർ നൽകിയ ഭൂമി സർക്കാർ തന്നെ തിരിച്ചുപിടിക്കാൻ നീക്കം നടത്തുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ് ഈ കർഷക തൊഴിലാളി കുടുംബങ്ങൾ. പൌരഹിതരായ കർഷക തൊഴിലാളികൾക്ക് സർക്കാർ പതിച്ചു നൽകിയ മിച്ചഭൂമിയിൽ 4 പതിറ്റാണ്ടായി വീടുവെച്ചും കൃഷി ചെയ്തും ജീവിച്ചു വരുന്നവരാണ് കാസർഗോഡ് വെസ്റ്റലേരി ചാമക്കളത്തെ കുടിയിറക്ക് ഭീഷണി നേരിടുന്ന 24 കുടുംബങ്ങൾ. ജന്മിയിൽ നിന്നും ഏറ്റെടുത്ത മിച്ചഭൂമി 1976 അന്നത്തെ കണ്ണൂർ ജില്ലാ കലക്ടറാണ് പൌരഹിതരായ കർഷക തൊഴിലാളി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയത്. അന്ന് 1 ഏക്കർ വീതം ഭൂമിയാണ് അനുവദിച്ചത്. ഈ ഭൂമിയെല്ലാം ഇപ്പോൾ മക്കൾക്ക് വീതം വെച്ച് നൽകിയതിനെ തുടർന്ന് കുടുംബങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു. ഭൂമിയാകെ കായ്ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ഇതിനിടെയാണ് ഈ ഭൂമി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും കുടിയിറങ്ങേണ്ടി വരുമെന്നും വനംവകുപ്പ് ഈ കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. നാട്ടുകാരനായ MG രാമചന്ദ്രൻ: എത്രയോ വർഷമായിട്ട് ഇവരിവിടെ കുടിയിരിക്കുന്നതാണ്. ഇപ്പോൾ ഫോറസ്റ്റുകാർ വന്നിട്ട് പറയുന്നത് ഇവിടെ അത് ഫോറസ്റ്റ് ഏരിയയാണ്, കാര്യമായ ദേഹണമൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. വനംവകുപ്പ് പറയുന്നത് അവരുടേതാണെന്ന്. റവന്യൂ വകുപ്പാണല്ലോ ഇവർക്ക് സ്ഥലം കൊടുത്തത്. കുടിയിറക്ക് ഭീഷണിയിൽ നിന്നും ഈ ജനങ്ങളെ രക്ഷിക്കണം. കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ചാമക്കളം. റവന്യൂ വകുപ്പ് പട്ടയം നൽകുമ്പോഴോ ഭൂമി കൈമാറുമ്പോഴോ ഇടപെടൽ നടത്താതിരുന്ന വനംവകുപ്പ് 4 പതിറ്റാണ്ടിന് ശേഷം കുടിയിറക്ക് ഭീഷണി ഉയർത്തുകയാണ്. റവന്യൂ വനംവകുപ്പ് തർക്കങ്ങൾ സർക്കാർ തലത്തിൽ പരിഹരിക്കണമെന്നും കുടിയിറക്കിൽ നിന്നും തങ്ങളെ സംരക്ഷിക്കണമെന്നുമാണ് ഈ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. റവന്യൂ ഡിപ്പാർട്ട്മെന്റും വനംവകുപ്പും തമ്മിലുള്ള തർക്കത്തിന്റെ ബലിയാടുകളാണ് കാസർഗോഡ് വെസ്റ്റലേരി പഞ്ചായത്തിലെ ചാമക്കളത്തെ 24 കുടുംബങ്ങൾ. ഏത് സമയത്തും ഈ കുടുംബങ്ങളെ ഇവിടെ നിന്നും കുടിയിറക്കാനുള്ള നീക്കത്തിലാണ് വനംവകുപ്പ് അധികൃതർ. ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 1.5 ദിവസമായി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ഉദ്യോഗാർത്ഥികൾ നടത്തിവന്ന സമരം അവസാനിച്ചു. ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ തണ്ടർബോൾട്ട് റാങ്ക് പട്ടികയിലുള്ളവരുടെ നിയമനത്തിന് എത്രയും വേഗം തുടർ നടപടി സ്വീകരിക്കാമെന്ന DGP ഉറപ്പിന്മേലാണ് സമരം അവസാനിച്ചത്. IRB തണ്ടർബോൾട്ട് റാങ്ക് പട്ടികയിലുള്ളവരുടെ നിയമനത്തിന് എത്രയും വേഗം തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് DGP നൽകിയ ഉറപ്പിന്മേലാണ് 1.5 ദിവസം പിന്നിട്ട സമരം ഉദ്യോഗാർത്ഥികൾ അവസാനിപ്പിച്ചത്. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട DGP ആയിട്ടും IG ആയിട്ടും ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ട് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ട് ഇന്ന് തന്നെ ഞങ്ങളൊരു റെപ്രസെൻറ്റേഷൻ ലെറ്റർ DGP കൊടുക്കുക. തുടർ നടപടികൾ ഉടനെ തന്നെ എത്രയും വേഗത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. ഉറപ്പിന്മേലാണ് ഞങ്ങൾ ഇപ്പോൾ സമരം അവസാനിപ്പിച്ചത്. ആത്മഹത്യാ സമരം നടത്തിയ ഒരാളുടെ പേരിലും കേസെടുക്കില്ലെന്നും DGP IG ഉദ്യോഗാർത്ഥികൾക്ക് ഉറപ്പ് നൽകി. റാങ്ക് പട്ടികയിൽ നിന്നും നിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലെ മരത്തിലും 5 നില കെട്ടിടത്തിന് മുകളിലുമായി കഴിഞ്ഞ ദിവസമാണ് 7 ഉദ്യോഗാർത്ഥികൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയുള്ള സമരം ആരംഭിച്ചത്. ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ തണ്ടർബോൾട്ട് കമാൻഡോ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ അംഗങ്ങളാണ് സമരം നടത്തിയത്. മരത്തിന് മുകളിലുള്ളവർ രാത്രിയോടെ താഴെ ഇറങ്ങിയെങ്കിലും ബഹുനില കെട്ടിടത്തിന് മുകളിൽ കയറിയവർ 2ാം ദിനവും സമരം തുടരുകയായിരുന്നു. ആദ്യ ദിനം സമരക്കാരുടെ പ്രതിനിധികൾ മുഖ്യമന്ത്രി, ആഭ്യന്തര സെക്രട്ടറി, DGP എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും രേഖാമൂലമുള്ള ഉറപ്പ് ലഭിക്കാത്ത സാഹചര്യത്തിൽ സമരം തുടരുകയായിരുന്നു. DGP ഉറപ്പോടെ സമരം അവസാനിച്ച സാഹചര്യത്തിൽ പോലീസ് സഹായത്തോടെയാണ് ഉദ്യോഗാർത്ഥികൾ ബഹുനില കെട്ടിടത്തിൽ നിന്നും താഴെയിറങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. BJP സംസ്ഥാന അധ്യക്ഷൻ വിജയ് റൂപാനി അടുത്ത ഗുജറാത്ത് മുഖ്യമന്ത്രിയായേക്കും. നിലവിൽ ഗുജറാത്ത് സർക്കാരിൽ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് വിജയ് റൂപാനി. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി നിതിൻഭായ് പട്ടേലിന്റെ പേരും നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട്. അതേസമയം ഗുജറാത്ത് BJP അടിത്തറ നഷ്ടപ്പെട്ടു എന്നതിന്റെ സൂചനയാണ് ആനന്ദിബെൻ പട്ടേൽ രാജിവെക്കാനുണ്ടായ സാഹചര്യമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. ആനന്ദിബെൻ പട്ടേലിന്റെ രാജി വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിതുറന്നിരിക്കുന്നത്. രാജി രാഷ്ട്രീയ ആയുധമാക്കി BJP ആക്രമിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഗുജറാത്തിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം 2 വർഷത്തെ ആനന്ദിബെൻ പട്ടേലിന്റെ ഭരണമല്ലെന്നും മറിച്ച് 13 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണമാണെന്നും കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽഗാന്ധി പറഞ്ഞു. ആനന്ദിബെൻ പട്ടേലിനെ ബലിയാടാക്കി ഗുജറാത്തിൽ BJP രക്ഷപ്പെടാനാകില്ലെന്നും രാഹുൽഗാന്ധി ട്വിറ്ററിൽ കുറിച്ചു. അതേസമയം പുതിയ മുഖ്യമന്ത്രിയായി ആരെ നിയോഗിക്കണമെന്ന ചർച്ചകളാണ് BJP നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. നിലവിൽ ഗതാഗത ജലവിതരണ വകുപ്പ് മന്ത്രിയായ വിജയ് റൂപാനിയുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. ദളിത് പട്ടേൽ വിഭാഗങ്ങളുടെ പ്രക്ഷോഭം ശക്തമായ സാഹചര്യത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കും സ്വീകാര്യനായ മുഖ്യമന്ത്രിയെ കണ്ടെത്താനാണ് ശ്രമം. പട്ടേൽ സമുദായത്തിന് മേൽക്കോയ്മയുള്ള സൗരാഷ്ട്ര മേഖലയിലെ രാജ്കോട്ടിൽ നിന്നുള്ള നിയമസഭാംഗമാണ് വിജയ് റൂപാനി. ജൈനമതക്കാരനാണെങ്കിലും എല്ലാ സമുദായങ്ങൾക്കും സ്വീകാര്യനാണെന്നതാണ് വിജയ് റൂപാനിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നത്. പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ അടുത്ത അനുയായി കൂടിയാണ് വിജയ് റൂപാനി. നിലവിൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയായ നിതിൻഭായ് പട്ടേലിനാണ് രണ്ടാമതായി സാധ്യത കൽപ്പിക്കപ്പെടുന്നത്.
പട്ടേൽ വിഭാഗക്കാരനായ നിതിൻഭായ് പട്ടേൽ 20 വർഷമായി ഗുജറാത്ത് മന്ത്രിസഭയിൽ അംഗമാണ്. പട്ടേൽ പ്രക്ഷോഭമുണ്ടായപ്പോൾ സമവായ ചർച്ചകൾക്കായി ബി ജെ പി നേതൃത്വം നിയോഗിച്ചത് നിതിൻഭായ് പട്ടേലിനെയായിരുന്നു. ന്യൂസ് ബ്യൂറോ ദില്ലി.